സൺസ്ക്രീഷനിൽ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാംപൂവിൻ്റെ ഒഴിഞ്ഞ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഷാർപ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റർ കത്തിച്ചിട്ട് എഡ്ജ് എല്ലാം ഒന്ന് സോഫ്റ്റാക്കി ഉരുക്കി കൊടുക്കുക ചെയ്യണത് കേട്ടോ. എന്നിട്ട് അതൊന്ന് താഴെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള എഡ്ജസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ അക്രിലിക് പെയിൻറ് അടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഒരു സ്പോഞ്ചിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം. ഒരു കോട്ടിങ് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ അടുത്ത കോട്ടിങ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കണേ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് പറിച്ച് കളയാണ് നല്ലത്. ഞാൻ ആദ്യം അടിച്ചപ്പോൾ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സൈഡിലത്തെ, പിന്നീട് ഞാനത് പറിച്ച് കളഞ്ഞു. ഇപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു കാർഡ്ബോർഡ് ചട്ടയിൽ നിന്ന് നമുക്ക് രണ്ട് പീസ് കാർഡ്ബോർഡ് വെട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് വെട്ടിയെടുക്കേണ്ടത്. സ്ക്വയർ പീസ് അല്ല, അതിൻ്റെ എഡ്ജ് ഭാഗം ഒരു സൈഡിൽ കോർണർ കർവായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. ഒരു ഫോണിൻ്റെ ഷേപ്പിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇങ്ങനെ മുറിച്ചെടുക്കുക നിങ്ങൾ. എന്നിട്ട് കുപ്പിയുടെ മേലെ വെച്ച് നോക്കുക, അളവ് അതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കുക. രണ്ട് തമ്മിലും കുറച്ച് ഗ്യാപ്പ് വേണം, അതിന് വേണ്ടിയിട്ടാണ് രണ്ട് പീസാക്കി എടുത്തത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫ്ലെക്സിബിളാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വളച്ച് വളച്ച് ഒടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുപ്പിയുടെ മേലെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ ഫിക്സിറ്റ് പശയോ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, അപ്പോൾ നല്ലപോലെ ഒട്ടിക്കിട്ടും. ഇതിന് ശേഷം എയർ ഡ്രൈ ക്ലേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ബട്ടൺസ് എല്ലാം ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക കനം കുറഞ്ഞിട്ട്. അത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ചുറ്റും ഒരു വളയം വേണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മൂടി എടുത്ത് അതിൻ്റെ നടുക്ക് ഭാഗത്ത് പ്രസ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കുഴിഞ്ഞിട്ടുള്ളൊരു വട്ടം നമുക്ക് അതിന് സൈഡിൽ കിട്ടും. അതിനുശേഷം ഇതേപോലെ തന്നെ വട്ടത്തിൽ പരത്തിയെടുത്ത എയർ ഡ്രൈക്ലേ ഒരു ഇത്തിരി വെള്ളം ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ചതുരം ഷേപ്പാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ നടുഭാഗത്ത് ഈ കാണുന്ന പ്ലേസിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് ചാല് പോലെ വരച്ചു കൊടുക്കാം. ഒന്ന് കുഴിച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ. ഈ സ്ക്വയർ പീസായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഓരോ ബട്ടൺസും ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൾ ബട്ടണിൻ്റെ സ്ഥാനത്ത് നമ്മൾ നേരെ സ്ക്വയർ അല്ല ചെയ്യുന്നത്, ഒരു ചെറിയ കർവായിട്ട് വരുന്ന രീതിയിൽ ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫോണിൻ്റെ മാതൃകയോ അല്ലെങ്കിൽ പിക്ചറോ ഉണ്ടെങ്കിൽ അത് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഇങ്ങനൊരു ഷേപ്പിൽ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ പൊസിഷനിലെ ബട്ടൺസ് വേണം എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പെൻസിൽ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുക ചെയ്യണത്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ടതിന് ശേഷം എയർ ഡ്രൈ ക്ലേ വെച്ച് തന്നെ ചെറിയ ചെറിയ സ്ക്വയർ ബട്ടൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. വളരെ എളുപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പഴയ റിമോട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി ഭംഗിയാക്കാവുന്നതേ ഉള്ളൂ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ ആ ഒരു സ്പേസും നമ്മൾ വരച്ചു കൊടുത്തിടുക ചെയ്യണത്. ഇതേപോലെ കോൾ ബട്ടൺ ഉണ്ടാക്കാനായിട്ടുള്ള ബട്ടൺസും നമുക്ക് കൈ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊരു കർവാവുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾ ഷേപ്പ് നോക്കി ചെയ്യുക. അതിനുശേഷം ചെറിയ ചെറിയ ബട്ടൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരേ വലുപ്പത്തിലുള്ള 12 ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക എയർ ഡ്രൈ ക്ലേ. അതിനുശേഷം ഇതേപോലെ ചെറിയ സ്ക്വയർ ബട്ടൺ കുറച്ച് കനം കുറയാത്ത രീതിയിൽ കേട്ടോ, അത്യാവശ്യം കട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണേ. കട്ടിക്ക് വേണം നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതേപോലെ ഉണ്ടാക്കിയെടുത്തത് നമുക്ക് ഓരോ പൊസിഷനിലും ഒട്ടിച്ചു കൊടുക്കാം. 12 നമ്പർ കീ ആണ് ഉണ്ടാവുക ബട്ടൺസ്. ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഏറെക്കുറെ ശരിയായാൽ മതി കേട്ടോ, ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റിൽ മുക്കി ഇതേപോലെ ബട്ടൺ അല്ലാതെ ബാക്കി സ്പേസിലെല്ലാം ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുക ചെയ്യണത്. ഒരു കോട്ടിങ് കൊടുത്താൽ മതിയാവും. Thank you.
അതിൻ്റെ ഇടയിലെല്ലാം ഒന്ന് ശ്രദ്ധിച്ചടിച്ചു കൊടുക്കുക. ബട്ടൻ്റെ സൈഡിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ബട്ടണിന് നമുക്ക് വേറെ കളർ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുപ്പിയുടെ തുറന്ന ഭാഗം ഒരു കാർഡ്ബോർഡ് വെച്ച് അടച്ച് ഒരു കോലൊക്കെ വെച്ച് ഫോൺ മാതൃകയിലാക്കാം. ഞാനിപ്പോൾ ഒരു പെൻ സ്റ്റാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇട്ട് വയ്ക്കാവുന്ന തരത്തിലുള്ള ഒരു ഡബ്ബയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺസ് കളർ ചെയ്യണം, അതുപോലെ തന്നെ സ്ക്രീനും കളർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പേൾ വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് സിൽവർ ഷെയ്ഡ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ബട്ടണിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് അടിച്ചു കൊടുക്കാം. ബട്ടണിൻ്റെ സൈഡിലും മേൽഭാഗത്തും എല്ലാം കവർ ആവുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചുണങ്ങിയതിന് ശേഷം ഒരു കോട്ടിങ്ങും കൂടി കൊടുക്കുക. അതിനുശേഷം ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് പെയിൻ്റൊക്കെ സ്പ്രെഡായി തൊടുത്ത് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഹോം സ്ക്രീൻ ചെയ്യാനായിട്ട് അതേ ഏഷ് കളറിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ആ സ്പേസിൽ മൊത്തത്തിൽ അടിച്ച് ഹോം സ്ക്രീൻ ഫുള്ളായി അടിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ലെറ്റേഴ്സ് എഴുതി കൊടുക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കർ പെന്ന്, സി ഡി മാർക്കർ പെന്ന് ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല, അതൊന്നും സാരമില്ല കേട്ടോ. നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ തന്നെ ഒപ്പിച്ചെടുത്താൽ മതി. ലെറ്റേഴ്സ് എഴുതാന്ന് പറഞ്ഞാൽ ഒരു മെനക്കെട്ട പണി തന്നെയാണ്. നിങ്ങൾക്ക് സി ഡി മാർക്കർ പെന്ന് അല്ലെങ്കിൽ പെന്ന് വെച്ചിട്ട് എഴുതാൻ നോക്കി ഞാൻ പറ്റിയില്ല. അതുപോലെ ഈ മാർക്കർ പെന്ന് നല്ല കൂർത്ത് ഷാർപ്പുള്ള മുനയുള്ളതുണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ലെറ്റേഴ്സ് എഴുതാൻ അതിൽ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ രണ്ട് ലെറ്റർ മേലെ രണ്ട് ലെറ്റർ താഴെയായിട്ട് എഴുതി കൊടുത്താലും മതി, അതൊന്നും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിന് മാത്രമാണ് കുറച്ച് സമയം എടുത്തത്. കണ്ടോ, ഇതേപോലെ ഞാൻ അത്യാവശ്യം ലെറ്റേഴ്സും എല്ലാ നമ്പേഴ്സും എഴുതി ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ആ സ്ക്രീനിൽ എന്തൊക്കെയാണോ തെളിഞ്ഞ് കാണേണ്ടത് അതും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള ലാൻഡ് ഫോണിൻ്റെ ഒരു മാതൃകയാണ് കേട്ടോ ഞാൻ അത് എടുത്തിരിക്കുന്നത് എഴുതാനായിട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്നുള്ളത് അതിനനുസരിച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുത്തതിന് ശേഷം അത് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം പേൾ വൈറ്റ് കളർ എടുത്തിട്ട് ബട്ടണിൽ കുറച്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്യാനുണ്ട്, അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഫോണിൻ്റെ പേര് അത് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് എഴുതി കൊടുക്കുക ചെയ്തത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഉണക്കിയെടുക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ, കളിയാക്കണ്ട കേട്ടോ. ഇതാ ഈ ഒരു ഫോൺ മാതൃക വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. കുപ്പിക്ക് വീതി കുറച്ച് കൂടിപ്പോയി, അതൊന്നും സാരമില്ല, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ബേസ് കുറച്ച് കനം വരാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ ചുരുട്ടി ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക ചെയ്യണത്. അങ്ങനെ ചെറുതാക്കി രണ്ട് മൂന്ന് വട്ടം വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെൻസിൽ ഇട്ട് കൊടുക്കുക ചെയ്യണത്. നിങ്ങൾക്ക് പെൻസിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഇന്നത്തെ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്ക് പേജിലേക്കോ അയച്ചു തരാണെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് മീ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. താങ്ക് യു.